കായിക്കാട്ടുകരയിൽ ആ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതിനു ശേഷം ആദ്യം എത്തിയ സ്ഥലമാണ് ഈ ജ്യൂസ് കട. അവിടെ നിന്ന് 45 രൂപ വിലയുള്ള ചോക്ലേറ്റിന് പകരം അവൾക്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്താണ് അസ്ഫാക്ക് പിന്നീട് ആലുവ മാർക്കറ്റിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത്. ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അനൂപ് നമുക്കൊപ്പം തുടരുന്നുണ്ട്, ജോഷിയും തുടരുന്നുണ്ട്. അനൂപ്, ഈ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു, അതോടൊപ്പം തന്നെ ഏറ്റവും വേദനയുണ്ടാക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ വിലാപമാണ്. കൊലയാളി, കുഞ്ഞിൻ്റെ കൊലയാളി കൺമുന്നിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച അത് വല്ലാത്ത ഹൃദയ ഭേദകം തന്നെയാണ്. അതെ പ്രജുല, തൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യ മൃഗത്തെ അമ്മയ്ക്ക് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലെ ഏറ്റവും രോഷവും ഒപ്പം തന്നെ വേദനയും നിറഞ്ഞ ഒരു ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ കടന്നു പോയത്. തനിക്ക് ആ പ്രതിയെ വിട്ടുതരൂ, തനിക്ക് ആ പ്രതി തരുമെന്നാണ് ആ അമ്മ ഇപ്പോൾ പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവർ അലമുറയിട്ട് കരയുകയായിരുന്നു. വളരെയധികം വേദനയോടുകൂടി ഒരു വീട്ടിലെ ചുമരിൽ ചാരിയായിരുന്നു അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ നിന്നത്. പുള്ളിക്ക് ഈ പ്രതിയെ ഒരു നോക്കൊന്ന് കാണണം എന്നാണ് പോലീസുകാരോട് പെൺകുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടത്. തനിക്കൊന്ന് കാണണം, താൻ ഒന്നും ചെയ്യില്ല, പക്ഷെ അവനെ എനിക്കൊന്ന് കാണണം എന്ന് ആ പോലീസുകാരോട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പലതവണ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഒടുവിൽ ആ പ്രതി അതുവഴി കടന്നു പോകുമ്പോൾ വളരെ ദൂരെ മാറി നിന്ന് പോലീസ് ഈ പ്രതിയെ അച്ഛന് കാട്ടിക്കൊടുക്കുകയുണ്ടായി. എന്തായാലും അമ്മയുടെ സങ്കടമാണ്, അമ്മയുടെ നിലവിളിയാണ് നമ്മുടെയൊക്കെ തന്നെ മനസ്സിലൊരു വേദനയായി നിൽക്കുന്നത്. ഇനി പ്രതിയെ ഉളിയന്നൂർ എന്ന സ്ഥലത്താണ് പ്രതില കൊണ്ടുപോകുന്നത്. ഉളിയന്നൂരാണ് ഈ പ്രതി മുൻപ് താമസിച്ചിരുന്ന സ്ഥലം. അതായത് ഉളിയന്നൂരിൽ താമസിച്ച ശേഷമാണ് പ്രതി ജൂലൈ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ ഇവിടെ നിന്ന് താമസം മാറി ഈ കമ്പനിപ്പടിയിലുള്ള പുളിഞ്ചോട് കമ്പനിപ്പടി ഭാഗത്തേക്ക് താമസിക്കാനായി വരുന്നത്. ഉളിയന്നൂർ ഭാഗത്തേക്കാണ് ഇനി പ്രതിയെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് മുൻപ് താമസിച്ചിട്ടുള്ളത്. അവിടെ എത്തി അവിടെയുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടും, പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. എന്തായാലും അതിലേക്കാണ് ഇനി ഈ തെളിവെടുപ്പ് മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഈ മുക്കം പ്ലാസയിലെ രണ്ടാമത്തെ നിലയിൽ, നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ കാറ്റും വെളിച്ചവും പോലും വളരെ അരിഷ്ടിച്ച് കയറുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു. ഇപ്പോൾ ചിക്കൻ സെന്റർ, അതായത് ഈ വീടിനടുത്തുള്ള ചിക്കൻ സെന്റർ, ഈ ചിക്കൻ സെന്ററിലാണ് അടുത്തതായി പ്രതിയെ കൊണ്ടുവരുന്നത്. ഈ ചിക്കൻ സെന്ററിന് പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഉളിയന്നൂരിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഈ ചിക്കൻ സെന്ററിൽ മെട്രോ പില്ലർ 86 നേരെ എതിർവശമുള്ള ചിക്കൻ സെന്ററിലാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോയി. ഈ ചിക്കൻ സെന്ററിലുള്ള ഒരാൾ ഈ പെൺകുട്ടിയുമായി അസ്വാക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന ഒരു മൊഴിയുണ്ട്. ഈ ചിക്കൻ സെന്ററിലാണ് ഈ പ്രതി ജോലിക്കടക്കം ശ്രമിച്ചതും. എന്തായാലും ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ പോലീസ് പ്രതിയുമായി വന്ന് നിൽക്കുന്നത്. ക്വാളിറ്റി ചിക്കൻ എന്ന പേരുള്ള മെട്രോ പില്ലർ നമ്പർ 85 നേരെ എതിർവശമുള്ള ഈ സ്ഥലത്താണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ പ്രതിഷേധത്തിലാണ് പ്രജുല. ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെയും അവരൊക്കെ തന്നെയും ഇങ്ങനെയല്ല ഒരു പ്രതിയെ കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന രീതിയിലേക്ക് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നമ്മൾ അതിലേക്കും തന്നെ ഇപ്പോൾ കടക്കാൻ നിർവാഹമില്ല. നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കടമ്പകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആറാമത്തെ ഇടത്തായി ഇപ്പോൾ ഈ ചിക്കൻ സെന്റർ ഇയാളുടെ കുഞ്ഞിനെയും കൊണ്ട് ഈ അസ്വാക്കാലം നടന്നുപോയ അത് ദൃക്സാക്ഷിയുള്ള ആ ചിക്കൻ സെന്ററിലേക്ക് ഇപ്പോൾ പ്രതി എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഉളിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്വാക്കാലം ഇതിനു മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തേക്കാകും കൊണ്ടുപോവുക. എന്തായാലും ഈ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തിയായെന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ ഒന്ന് ഈ ആലുവ മെട്രോ നമ്പർ 80 നേരെ എതിർവശമുള്ള റെയിൽവേ പാളത്തിനരികിലുള്ള പെൺകുട്ടിയുടെ വീട്, അസ്വാക്കാലം താമസിച്ച വീട്, ജ്യൂസ് വാങ്ങിയ ജ്യൂസ് കട, ഒപ്പം തന്നെ ആലുവ ചന്തയിൽ ഏറ്റവും ക്രൂരമായി കൃത്യം നടത്തിയ സ്ഥലം, അതിനുശേഷം ഈ അസ്വാക്കാലം പോയ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി മറ്റിടങ്ങളിലേക്ക്, ഇവിടെ നിന്ന് മാറിയുള്ള ഉളിയന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രതിയുമായി പോകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവ ചന്തയിൽ അവസാന നിമിഷമാണ് ജനങ്ങൾ ഒന്ന് പരിധി കടന്ന് പോലീസിനോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ടെങ്കിൽ തന്നെയും പോലീസ് അവരെയൊക്കെ തന്നെ ശക്തമായി ഇപ്പോൾ പ്രധാനമന്ത്രി
ഞങ്ങളുടെ കൊച്ചുങ്ങളെ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ രോഷപ്രകടനമാണ് കണ്ട തങ്ങൾക്ക് ഇക്കാലത്ത് ശക്തമായ വേദനയും പ്രതിഷേധവും ഉണ്ട് പക്ഷത്തിൽ പറഞ്ഞപ്പോൾ അയാളെ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ച DYSP പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു പ്രതിയാണ് തങ്ങളുടെ നിയമ നിർവ്വഹണത്തിന് കൃത്യത്തിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു.